ഡൽഹിയിലെ വായുമലിനീകരണം കൊലപാതകത്തിന് തുല്യമെന്ന് സുപ്രീംകോടതി തലസ്ഥാന നഗരയിലെ വായുവിന്റെ ഗുണനിലവാരം അത്യന്തം അപകടകരമായ അവസ്ഥയിലെന്ന പഠന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം പഞ്ചാബിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കരുതെന്ന് നിർദ്ദേശമുള്ളപ്പോഴും അധികൃതർ കാഴ്ചക്കാരാകുന്നു അതിനു പുറമെയാണ് ഹരിയാനയിലും കത്തിക്കുന്നത് ചീഫ് സെക്രട്ടറിമാരും അതാത് സ്ഥലങ്ങളിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമാണ് ഇത് തടയേണ്ടതെന്നും സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്നത് സർക്കാരല്ലേ എന്ന് കോടതി ചോദിച്ചു ആം ആദ്മി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ മുഖത്തേറ്റ അടിയാണിതെന്ന് ബി ജെ പി പ്രതികരിച്ചു അന്തരീക്ഷ മലിനീകരണത്താൽ ഡൽഹിയിലെ വായു വളരെയധികം വിഷലിപ്തമായി കഴിഞ്ഞു ശ്വസിക്കുന്നവരിൽ ഹൃദയ സ്തംഭനത്തിനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാരക രോഗങ്ങളുടെ പിടിയിലാകുമെന്നും കാർഡിയോളജിസ്റ്റുകൾ നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രക്തം പമ്പ് ചെയ്യാനുള്ള ഹൃദയത്തിന്റെ ശേഷിയെ വായു മലിനീകരണം ഗുരുതരമായി ബാധിക്കും അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യമാണുള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മലിനീകരണം തടയുന്ന വിധത്തിലുള്ള ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണം കൂടുതൽ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് അനുവദിക്കരുത് ഒരാൾ മാത്രം കാർ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം ദിവസവും നിശ്ചിത എണ്ണം വാഹനങ്ങൾ മാത്രമേ റോഡിൽ ഇറങ്ങാൻ പാടുള്ളൂ പൊതുഗതാഗതം ആളുകൾ ശീലമാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു അലസമായ ജീവിതശൈലിയിൽ നിന്ന് ആരോഗ്യപ്രദമായ ജീവിതശൈലിയിലേക്ക് ഓരോ ആളുകളും മാറേണ്ടതുണ്ട് ഓരോ ദിവസവും ശ്വാസവായു കൊണ്ടിരിക്കുകയാണെന്നത് മനുഷ്യർ ഓർക്കേണ്ടതുണ്ട് ഇത് മറന്ന് ജീവിച്ചാൽ വരാനിരിക്കുന്നത് വലിയ വിപത്തായിരിക്കുമെന്നും ഡൽഹിയുടെ നിലവിലെ അവസ്ഥ മനുഷ്യർ സൃഷ്ടിച്ചതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു